പഴയനൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക LDF പ്രഖ്യാപിച്ചു. 22 വാർഡുകളിൽ രണ്ടെണ്ണത്തിൽ CPI മത്സരിക്കുമെന്ന് പഴയനൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എൻ വാസുദേവൻ പറഞ്ഞു. CPI ലോക്കൽ സെക്രട്ടറി സുകുമാരൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ NM ശ്രീനിവാസൻ, പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM ആസീസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേരുകയും 22 വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിരക്ക് CPI രണ്ട് വാർഡുകൾ നൽകിയിട്ടുള്ളത്, 22 വാർഡും 6 വാർഡും. ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് 8 വാർഡ്, ബാക്കിയുള്ള വാർഡുകളിൽ CPM ആണ് മത്സരിക്കുന്നത്. ഇതിലെ 1 വാർഡ് ജനറൽ വാർഡാണ്. രമേശ് ചിറക്കിൽ ആണ് CPM സ്ഥാനാർത്ഥി. രണ്ട് വനിതാ ജനറലാണ് 2 വാർഡ്, സുജാത നാരായണൻകുട്ടി CPM സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 3 വാർഡ് വനിതാ ജനറലാണ് ലത അനിൽ. 4 വാർഡ് ജനറൽ KM അസീസ്. 5 വാർഡ് ജനറൽ സുധീഷ്. 6 വാർഡ് വനിതാ ജനറൽ സ്വയംപ്രഭ. 7 വാർഡ് ജനറൽ PS സുലൈമാൻ. 8 വാർഡ് ജനറൽ രാഹുൽ. 9 വാർഡ് വനിതാ ജനറൽ ജലജ ബിനു. 10 വാർഡ് വനിതാ ജനറൽ ഷൈനി ഷിബു. 11 വാർഡ് വനിതാ ജനറൽ നീതു ഷൈജു. 12 വാർഡ് ജനറൽ PA ബാബു. 13 വാർഡ് ജനറൽ ഹരിനന്ദനൻ, ടി ഹരിനന്ദനൻ. 14 വാർഡ് SC വനിതയാണ് അനീഷ് അനിത ഗിരീഷ്. 15 വാർഡ് വനിതാ ജനറലാണ് പ്രേമ ശ്രീധരൻ. 16 വാർഡ് ജനറലാണ് TS മധു. 17 വാർഡ് ജനറലാണ് KM സക്കീർ. 18 വാർഡ് SC വനിത രാധിക രാജേഷ്. 19 വാർഡ് SC ജനറലാണ് രോഹിത്. 20 വാർഡ് SC ജനറൽ സതീഷ് KC. 21 വാർഡ് വനിതാ ജനറലാണ് ശോഭന രാജ. 22 വാർഡ് വനിതാ ജനറലാണ് ലക്ഷ്മി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 22 വാർഡിലും മികച്ച വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ പഴയനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മികവുറ്റ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ജനക്ഷേമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി ഈ വരുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിപ്പോൾ എത്ര സ്ത്രീകളും വനിതകളും മത്സരിക്കുന്നുണ്ട്? ഈ ചില വാർഡുകളിൽ എന്തെങ്കിലും വല്ല തർക്കങ്ങൾ അങ്ങനെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? LDFനെ സംബന്ധിച്ച് ഞങ്ങളുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആവട്ടെ, ഇപ്പോൾ ഒരു തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് യോജിച്ച അഭിപ്രായത്തോടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വിമത പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വരില്ല. UDFൻ്റെ ഉള്ളിൽ വലിയ വിമത ശൈലി ഉള്ളതാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്.